അലം വച്ചമാരെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മടിക്കേരിലാണ്. മടിക്കേരിലാണ് നമ്മൾ ടെൻറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളിന്നലെ കാട്ടി വെച്ച് കണ്ടില്ലായിരുന്നു കുറച്ച് ഫ്രണ്ട്സിനെ. മറ്റേ ടൂറിസ്റ്റ് പ്ലേസിൽ പോയപ്പോൾ ഒരു കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടുപൊട്ടി. അവരുമായിട്ട് വന്ന് ടെൻറ്റും കാര്യങ്ങളും അടിച്ച് നമ്മുടെ ബാക്കിലാണ് ടെൻറ്റും കാര്യങ്ങളും അടിച്ച് ഒരു വലിയൊരു മലയുടെ മണ്ടയ്ക്കാണ് ടെൻ്റ് അടിച്ചത്. ഇവിടെ ഇങ്ങനെ നികത്തു മേലോട്ട് റോഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ പ്ലെയിനായിട്ടൊരു സ്ഥലം കിട്ടി. അവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട്. നല്ല വ്യൂ ഉണ്ടോ? അതിമനോഹരമായിട്ടില്ലേ? ഇനി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നേരെ മൈസൂർ പോകണം. മൈസൂർ പോകുമ്പം പറ്റത്തില്ല, 148 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 50-60 കിലോമീറ്റർ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ മറ്റേ ഫാർമറും കാര്യങ്ങളൊന്നും ഇല്ല. 9 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ ഫാർമർ. ഇത് സിറ്റിയാണ്, ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയത്. ഇവിടെ ഫാർമറും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിവിടെ ഇനി ഒരു തൈ നട്ടതിന് ശേഷം നേരെ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളിനി ഫ്രഷ് ആകാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ടെൻറ്റിങ് അവൻ്റെ അടുത്തു നിന്ന് ഇറങ്ങി. കുളിക്കാനും ഒന്നും പറ്റിയൊന്നുമില്ല. അവർക്കാണെങ്കിൽ കോളേജിലും കാര്യങ്ങളും എല്ലാം പോകുന്നതുകൊണ്ട് അവന്മാർ പെട്ടെന്ന് അവിടെ നിന്ന് പെട്ടെന്ന് പോയി. പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് ഇവിടം വരെ എത്തിയപ്പം ഒരു കോഫി തോട്ടം കണ്ട്. കോഫി തോട്ടത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി അദ്ദേഹം ആ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പം അങ്ങോട്ടുള്ള ഒരു ചില റോഡുകളാണിത്. ഏകദേശം 90% കോഫി എസ്റ്റേറ്റുകളാണ് ഇവിടെ ഈ ഏരിയ മൊത്തം. കൂർഗ് ഈ ഭാഗത്ത് മൊത്തം കോഫി എസ്റ്റേറ്റിൻ്റെ കളികളാണ്. അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കോഫി എസ്റ്റേറ്റിൻ്റെ ആത്തോട്ട് നമ്മൾ പോകുന്നത്. ഫുള്ള് ഇറക്കമാണ്, വെറും ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ബാക്ക് ബ്രേക്കാണെങ്കിൽ ഇളകിപ്പോവുകയും ചെയ്തു. അതിൻ്റെ മേലിലോട്ട് കയറുമ്പം അതിൻ്റെ ബാക്ക് ബ്രേക്ക് മൊത്തം ഇളകിപ്പോയി. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അതിനകത്തുള്ള വഴികളായത് അവർ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇത് അറബി, ഇതൊരു ചെറിയ ചെടിയാണ്. ഇപ്പം ക്രോപ്പ് കുറവ്. എത്ര വർഷം വഴക്കമുള്ള ഇത്? ഇത് 4 വർഷം. 4 വർഷം. പിന്നെ വിളവെടുപ്പൊക്കെ എങ്ങനെ? ഇതിപ്പോ വന്നല്ലേ? ആ ഇപ്പൊ വന്ന്. ഇത് അറബി വന്ന്. അറബി വന്ന്. ഇത് എടുക്കാറായി. ഇത് അടുത്ത മാസം തുടങ്ങി നമ്മള്. ഇത് കോഫി നേഴ്സറികളാണ്. നേഴ്സറി. ഇത് അറബിയാണ്. ഇത് അറബി. ഇത് റോബസ്റ്റ്. ഇത് റോബസ്റ്റ്. ഇത് അറബി. അറബി സാച്ചി മോർ. ശരി. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ? ആ അറിയും, നമുക്കറിയാം. ഇതല്ലേ ഇതാ ഇലയിൽ. അവരുടെ നേഴ്സറിയും കാര്യങ്ങളൊക്കെ അവർ ഇത് പുറത്തോട്ട് പ്രൊഡക്ഷൻ ആണ്. ഇവിടെ തന്നെ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ടി നമ്മൾ ആരാ അത്യാവശ്യം പാടം പറഞ്ഞു കൊടുക്കും. ആ അവരുടെ ഓഫീസാണ്. ഇതൊക്കെയാണ് അവരുടെ ഓഫീസും കാര്യങ്ങളും. പിന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം പുറത്തോട്ടാണ്. വേറൊരാളെ കൈ കൊടുത്തിട്ട് അങ്ങനെ പ്രൊഡക്ഷൻ ഞാൻ. ഇവിടെ കോഫി എസ്റ്റേറ്റ് പിന്നെ നേഴ്സറിയൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു. ഇതാണ് മെയിൻ ഇവരുടെ പ്രോപ്പറായിട്ടുള്ള. പിന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന റോബസ്റ്റായ അറബിക്കുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളാണ്. ജോലിക്കാരെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ മലയാളികളെപ്പോലെ മലയാളമല്ല, കറക്റ്റ് അപ് ടു ഡേറ്റ് ആണ്. നാളെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് കോഫിയെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ അടുത്ത ഫസ്റ്റ് നട്ടായത്. ഇപ്പം എത്ര വർഷം കഴിയത്? ഇപ്പം നേഴ്സറി കണ്ട ചെടിയോ അത്? ഇതിനകത്ത് പറയുക. ഇപ്പം നേഴ്സറി കണ്ട ചെടി നമ്മളിപ്പോൾ ഇവിടെ നട്ട് ചെയ്ത് 2-3 വർഷം കഴിയുമ്പോൾ ഇത് മേളിലോട്ട് വളരും. ഇനി തുടർച്ചയായിട്ട് ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യല്ലേ? ഏകദേശം 10 വർഷം പഴക്കമുള്ള ചെടിയാണിത്. അദ്ദേഹത്തിൻ്റെ ഫാമിൽ തന്നെ ഉള്ളത്. അദ്ദേഹം ഇവിടെ നോക്കുന്ന ആളാണ്. നമ്മൾ കുളിച്ച് ഫ്രഷായി. പെട്രോൾ പമ്പിലാണ് നമ്മൾ കുളിച്ച് ഫ്രഷായത്. ഇഞ്ചിൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൽ വന്ന് കുളിച്ച് ഫ്രഷായി. ഇനി അങ്ങോട്ട് യാത്ര വീണ്ടും മുന്നോട്ട് പോവാണ്. ലഗേജ് തന്നെ സെറ്റാക്കി. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ നേഴ്സറി പോയി. കൈയൊക്കെ വെച്ച് നേരെ പിരിയാം. നമുക്ക് നേരെ 3 മൈസൂർ പോവാം. അയാൾ വീണ്ടും ഫോറസ്റ്റിൽ കൂടെ കുഷാൻ നഗർ പോവാം. കാടിന് നടുക്കൂടെ
ഒരു സി സി ടി വി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടിയും സൈഡിൽ പാർക്ക് ചെയ്യരുത്, മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി കാണും, ആലുമൊക്കെ ഇറങ്ങിയാൽ നല്ലത്. ഹലോ മച്ചന്മാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉഷാ നഗറാണ്. ഉഷാ നഗറിൽ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാണ് ഉഷാ നഗർ. നമ്മളിവിടെ സ്റ്റേ ചെയ്തിരുന്നില്ല, പമ്പിലല്ലായിരുന്നു, ഒരു പള്ളിയിലായിരുന്നു. നമ്മളിന്ന് ഫുഡ് കഴിച്ചത് ഗ്രീൻ ഹോട്ടൽ എന്ന് പറഞ്ഞാണ്, കണ്ണൂർ വാറയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകണം. ഒരു തൈ വെക്കാൻ വേണ്ടി നമ്മൾ തൈ മേടിക്കാൻ വേണ്ടി വന്ന്, ആ തൈയെല്ലാം മേടിച്ച് നമ്മൾ നേരെ ഗവൺമെൻറ് സ്കൂളിലോട്ട് പോവാണ്. ആ സ്കൂളിലോട്ടുള്ള യാത്ര ഇതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗലാന സ്കൂളിലാണ്. നമ്മൾ കുഷാനാറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 3-4 സ്കൂളുണ്ട് ഇതിനകത്ത്. അപ്പം അവിടെ തൈ വെക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ സ്റ്റുഡൻറ്റുകളാണ്. ഇതാണ് അവിടുത്തെ ഗ്രൗണ്ട്. നമ്മൾ ഈ സ്കൂളിൽ വന്ന് തൈ നടാൻ വേണ്ടി ഇവിടെ കുഴിക്കുകയാണ്. ഇതാണ് അവരുടെ സ്കൂള്. അങ്ങനെ നമ്മളൊരു സ്കൂളിൽ വന്ന് തൈ വെച്ച്. കർണാടകയിലെ ഒരു സ്കൂളിൽ കൊടകിലാണ് നമ്മൾ തൈ വെച്ചത്. പുത്തൂരൊരു സ്കൂളിൽ വെച്ചായിരുന്നു. ഭാഷ അറിയത്തില്ലെങ്കിലും, ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും, മലയാളം അറിയത്തില്ലെങ്കിലും, ഒന്നും അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭാഷ അറിയുന്നതിനല്ല കാര്യം, ആൾക്കാരുമായിട്ട് പെരുമാറാനാണ് കാര്യം. അപ്പം ഞാൻ അങ്ങനെ പെരുമാറി അങ്ങനെ ഇവിടെ ഒരു തൈ വെച്ച് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ടേക്ക് പോവാണ്. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവാണ്. ബ്രേക്ക് പൊട്ടിപ്പോയായിരുന്നു. നമ്മൾ ഈ സൈക്കിളിൻ്റെ ബ്രേക്ക് പൊട്ടിപ്പോയി. നമ്മൾ ആ സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി വന്നു ഇവിടെ സൈക്കിൾ ഷോപ്പിൽ. ശരിയാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവുക. ഞങ്ങൾ തുസാഞ്ഞാറ് ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ ഈ വഴിയാണ് ഫോറസ്റ്റിലോട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഫോറസ്റ്റാണ്. ഈ റോഡ് കയറി കഴിഞ്ഞാൽ മൊത്തം ഫോറസ്റ്റും കാടുമാണ് മൊത്തം. ഇത് നമ്മളെ കുറച്ചുകൂടെ കണ്ടോട്ട് പോകുമ്പോഴാണ് ഗോൾഡൻ ടെമ്പിൾ. നമ്മൾ അങ്ങോട്ടൊക്കെ ഉള്ള യാത്രയിലാണ്. ഇതാണ് ബ്രിഡ്ജ്. ഇത് കാവേരി പുഴയായിരുന്നു. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പുറത്തെ പോയാൽ നല്ലൊരു വ്യൂ കിട്ടും. സൈക്കിൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, അതിൽ ഓടിച്ചോണ്ട് പോകും. കാണാൻ നല്ല രസമായിരുന്നു. ഇതാണ് ആ പുഴ. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഇന്ന് 5000 പുഴയാണ്. അങ്ങനെ മച്ചാൻ വരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവാണ്. ഗോൾഡൻ ടെമ്പിളിലോട്ടുള്ള വഴിയാണിത്. ഒരു സൂപ്പർ മനുഷ്യൻ. നമ്മൾ റോഡിൽ പോയത് കണ്ട ഒരു അടിപൊളിയാണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേ ഒരു മുതുമുട്ടം കയറ്റം കണ്ടോ നിങ്ങൾ? നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു കയറ്റമായിരിക്കും ഇത്. ഈ ചവിട്ടി ഇനി കയറ്റണം ഇത്. ഇവിടെ കുരുമുളക് കൃഷി ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്ത്. ഇഷ്ടം പോലെ കുരുമുളക്. അതിലൊക്കെ പോകുമ്പോൾ മേട്ടിക്കുന്ന ഫ്ലാഗ് ഇല്ലേ, അതിൻ്റെ ഒരു വലിയ ഫ്ലാഗിൻ്റെ ഒരു ഇത്, ഒരു വലിയൊരു പതിപ്പ്. ഉള്ളിലോട്ടുള്ള റോഡ്. ഗോൾഡൻ ടെമ്പിൾ എത്തി. ഗോൾഡൻ ടെമ്പിളിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിലെ എൻട്രൻസ്. അങ്ങോട്ടേക്ക് കയറുകയാണ്. ഒത്തിരി സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടും കുറേ ഷോപ്പുകളും എല്ലാം ഇതിനകത്തുണ്ട്. കുറേ ബുദ്ധന്മാരെ കാണാനും പറ്റും. ഇതാണ് ടെമ്പിൾ. ടെമ്പിളിനകത്തോടൊന്നും കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ പുറത്ത് ഇതിനകത്ത് ഈ ടെമ്പിളിനകത്ത് വേറൊരു സംഭവം. സ്ഥലങ്ങളത് ഇവിടെയൊക്കെ അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതവരെ ഡൊണേഷൻ ബോക്സ്, പിന്നെ പ്രാർത്ഥിക്കുന്ന സ്ഥലമൊക്കെ ഇത്. ഇവിടെ പല പല ഗ്രന്ഥങ്ങളല്ല ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ കേറ്റത്തില്ല അതിനകത്തോട്ട്. നോ എൻട്രി, പ്ലെയറിംഗ് ടൈമായി.
ഇതിവിടെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ചെറിയൊരു രൂപ ഇവിടെ എത്ര ഫ്ലാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര റൂംസ് അതെല്ലാം കാണിക്കുന്ന ഒരു ചെറിയൊരു രൂപം വേറെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളെ കുന്തിരിക്കം പോകത്തില്ല അതേപോലെ ഇങ്ങനെ പണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പോയിക്കുന്ന ഒരു സംഭവം ഇതാണ് ഇവിടുത്തെ വലിയ മണി. ഇതിനകത്ത് ഇങ്ങനെ അലാറം വെക്കുമ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസുകളെല്ലാം ക്ലാസ്സിലേക്ക് പ്ലെയറിനായിട്ട് വരുന്നു. ഇത് ഇവിടുത്തെ പ്ലെയറിനുള്ള സമയമായപ്പോൾ ഇങ്ങനെ ഡമ്പടിച്ച് വിളിക്കുകയാണ് ഉണ്ടാകും. ഈ ചൈനീസ് രൂപമാണ് അമ്പലത്തിൻ്റെ ബാക്ക് വശം. ഇവിടെ എല്ലാം ഗാർഡൻ കാര്യങ്ങളും പിന്നെ സ്റ്റുഡൻസിൻ്റെ റൂംസും കാര്യങ്ങളും എല്ലാം ഒരു ഫ്രീ ടൈം ഇവിടെ വന്ന് കളിക്കാൻ വേണ്ടി വരുന്നു. റിംബോച്ചുകൾ നമ്മൾ ഉണ്ണിക്കുട്ടന്മാർ പോയണ്ട ഉണ്ണിക്കുട്ടന്മാർ അവരങ്ങനെ ക്ലാസ്സിലോട്ട് കയറുകയാണ്. അത് പ്ലെയറിന് വേണ്ടി ഇവിടെ ബെല്ലടിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അവരങ്ങനെ പ്ലെയറിന് വേണ്ടി കയറുകയാണ് മെഡിറ്റേഷന് വേണ്ടി. അവളങ്ങനെ അവരങ്ങനെ മെഡിറ്റേഷന് വേണ്ടി കയറുകയാണ്. രണ്ടുപേർക്ക് രണ്ട് വഴിയാണ്, ഇത് പെണ്ണുങ്ങൾക്കുള്ള വഴിയും ആണുങ്ങൾക്കുള്ള. ഇവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, എല്ലാം മുട്ട അടിച്ചേക്കും എല്ലാവരും. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിക്കുന്ന സമയമാണ്, ചായ അടിക്കില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ള ഇതാണ് ഒറിജിനൽ റിംബോച്ചി. ഇവിടെ എല്ലാം മറ്റേ കുന്തിരിക്ക പോയക്കുക, ഭയങ്കരമായ പ്രാർത്ഥന. ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പോവാണ്, ഉള്ളൊരു വൈബാണ്. അത് മീൻസ് ഈ സംസാരം പ്രാർത്ഥനയും അതും എല്ലാം കേട്ട് നല്ലൊരു നല്ലൊരു രസമുണ്ട്.